ഒന്നിപ്പിക്കുകയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ആ മുദ്രാവാക്യം മാറ്റി കോൺഗ്രസിനെ ഒന്നിപ്പിക്കുകയെന്ന മുദ്രാവാക്യമാക്കി മാറ്റേണ്ട ഗതികേടാണ് നിലവിലുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ സർക്കാർ തന്നെ നിലംപൊത്താവുന്ന അസാധാരണ സാഹചര്യമാണുള്ളത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നെഹ്റു കുടുംബം പരിഗണിക്കുന്ന അശോക് ഗെലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രി പദത്തിൽ തന്റെ പിൻഗാമിയായി സച്ചിൻ പൈലറ്റ് വരാൻ പാടില്ലെന്ന കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എംഎൽഎമാരുടെ രാജി നീക്കവും ഗെലോട്ടിന്റെ പദ്ധതി പ്രകാരമാണ്. ഇത് അസാധാരണ സ്ഥിതിവിശേഷമാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ വ്യക്തി താല്പര്യവും പകയും മുന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു അധികാരമോഹിയെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ നാളെ സോണിയയും രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള ഗാന്ധിമാരെല്ലാം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. സോണിയയ്ക്ക് പകരം അശോക് ഗെലോട്ട് അല്ലാതെ മറ്റൊരാളെ ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗാന്ധി കുടുംബം സ്വയം നാശമാണ് വിളിച്ചു വരുത്തുക. പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പാർട്ടി എങ്ങനെ പിടിക്കണമെന്നത് ഗെലോട്ടിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. രാജസ്ഥാൻ ഭരണം പിടിക്കാൻ ഏറ്റവും അധികം പ്രയത്നിച്ച സച്ചിൻ പൈലറ്റിനെ വെട്ടിനിരത്തി മൂലക്കിരുത്തിയ ബുദ്ധിയാണിത്. ഈ ബുദ്ധി തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 92 എംഎൽഎമാർ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. ഇവർ സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയത് തന്നെ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനാണ്. ഗെലോട്ടിന്റെ അതിബുദ്ധി രാഹുൽ പക്ഷ നേതാക്കളിൽ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കിയ ഗെലോട്ടിനെ പാർട്ടി അധ്യക്ഷനാക്കരുത് എന്നതാണ് ഇവരുടെ ആവശ്യം. ശശി തരൂർ ക്യാമ്പിന് ആവേശം പകരുന്ന നിലപാട് കൂടിയാണിത്. ഭാരതയാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയും ഗെലോട്ടിന്റെ നീക്കത്തിൽ ആകെ നാണകെട്ടിരിക്കുകയാണ്. പാർട്ടിയെ ഒന്നിപ്പിച്ചിട്ട് പോരെ, ഭാരതത്തെ ഒന്നിപ്പിക്കൽ എന്ന പരിഹാസം ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര തുടരുന്നത്. നാണംകെട്ട ഒരു യാത്ര എന്നതാണ് രാഷ്ട്രീയ എതിരാളികളുടെ പരിഹാസം. എത്ര ദൂരം രാഹുൽ ഗാന്ധി നടന്നാലും കോൺഗ്രസ് നന്നാകാൻ പോകുന്നില്ലെന്ന ട്രോളുകൾ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമാണ്. അധികാരമോഹവും നേതാക്കളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും അഴിമതിയുമാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. ഈ രോഗത്തിന് ചികിത്സ കണ്ടെത്താതെ കന്യാകുമാരിയിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് യാത്ര നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് വെറുതെ ഒരു യാത്രയെന്ന് ഭാരത് ജോഡോ യാത്രയെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. രാജ്യത്ത് കോൺഗ്രസ് ഭരണമുള്ള രണ്ട് സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ കൂടി കൈവിട്ടാൽ കോൺഗ്രസിന്റെ അവസ്ഥ അതിദയനീയമാകും. അത്തരം സാഹചര്യം ബിജെപിക്കാണ് ഏറെ ഗുണം ചെയ്യുക. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കാനും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനും ബിജെപിയെ സഹായിച്ചതും കോൺഗ്രസ് നേതാക്കളാണ്. ശരവേഗത്തിലാണ് ഗദർ കാവി അണിഞ്ഞിരിക്കുന്നത്. എംഎൽഎമാരും നേതാക്കളും ഉൾപ്പെടെ കൂട്ടത്തോടെയാണ് കോൺഗ്രസിൽ നിന്നും ബിജെപിയിലേക്ക് ഒഴുകുന്നത്. രാഹുലിന്റെ യാത്ര കേരള പര്യടനം പൂർത്തിയാക്കും മുൻപാണ് ഗോവയിൽ കോൺഗ്രസ് എംഎൽഎമാർ കൂട്ടത്തോടെ ബിജെപിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായാണ് രാജസ്ഥാനിലെയും കലാപക്കൊടി. ബിജെപിക്ക് എംഎൽഎമാരെ റാഞ്ചാനോ ഭരണം തന്നെ അട്ടിമറിക്കാനോ ഇനിയധികം കാത്തിരിക്കേണ്ടി വരില്ല. സച്ചിൻ പൈലറ്റിന് വീണ്ടും തഴഞ്ഞാൽ അദ്ദേഹം ബിജെപി പാളയത്തിൽ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.